സംസ്ഥാനത്ത് പി എം കിസാൻ സമ്മാൻ നിധിയിലൂടെ തുക കൈപ്പറ്റുന്ന ആളുകൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് വീഡിയോയിൽ പറയുന്നത്. നിലവിൽ 16 ഗഡു, അതായത് 32,000 രൂപ പി എം കിസാൻ സമ്മാൻ നിധിയിൽ ആദ്യം മുതൽ തന്നെ അംഗത്വമുള്ള ആളുകൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനി 17 ഗഡുവിന്റെ വിതരണത്തിനാണ് ഒരുങ്ങുന്നത്. ഈ വിതരണവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യവും അതോടൊപ്പം തന്നെ 12 ഗഡു മുതൽ തുക നഷ്ടമായ ലഭിക്കാത്ത ആളുകൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. വീഡിയോ പൂർണ്ണമായി കാണാനും ഇത്തരം ഇൻഫർമേറ്റീവായ കാര്യങ്ങൾ നേരത്തെ ലഭിക്കുന്നതിനായി നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്യാനും നിങ്ങൾ വിട്ടുപോകരുത്. ഇനി 17 ഗഡുവിന്റെ വിതരണം ആരംഭിക്കുന്നു എന്ന് പറയുമ്പോൾ ഇത് 4 മാസം കൂടുന്ന സമയത്ത് 2,000 രൂപയുടെ വിതരണമാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ എന്ന് പറയുന്ന 4 മാസങ്ങളിലാണ് ഇനി 17 ഗഡുവിന്റെ വിതരണം ഉണ്ടാവുക. ഇത് ഈ 4 മാസത്തിൽ ഏത് സമയത്തും കേന്ദ്ര സർക്കാർ വിതരണം ചെയ്യാമെന്നുള്ള ഒരു സാഹചര്യമാണുള്ളത്. എന്നാൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പും മറ്റുള്ള അടിയന്തര സാഹചര്യമുള്ള ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളിൽ കൂടുതൽ സ്വാധീനം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ട് വിതരണത്തിന്റെ സാധ്യത ഏപ്രിൽ മാസത്തിൽ തന്നെയാണ് കാണുന്നത്. ഏപ്രിൽ മാസം 25-ഓടുകൂടി അതല്ലെങ്കിൽ അതിന്റെ വിതരണവുമായി ബന്ധപ്പെട്ട ചില അപ്ഡേഷനുകളൊക്കെ വരുമെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ ഈ തുക മുടങ്ങിക്കിടക്കുന്ന നിരവധി ആളുകളുണ്ട്. ഇത്തരം ആളുകൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് ഈ KYC ചെയ്യാത്തത് കൊണ്ടായിരിക്കാം നിങ്ങളുടെ ഈ തുക മുടങ്ങിക്കിടക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം. അതിനുവേണ്ടിയിട്ട് കിസാൻ സമ്മാൻ നിധിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ആധാർ അധിഷ്ഠിത OTP സംവിധാനത്തിലൂടെ ഇത് നിങ്ങൾക്ക് തന്നെ വീട്ടിലിരുന്ന് ഈ ഒരു KYC പൂർത്തിയാക്കാം. ഇനി അതിനുള്ള ഒരു സാഹചര്യം നിങ്ങൾക്ക് ഇല്ലായെങ്കിൽ അടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിലെത്തിയിട്ട് ഇപ്പോഴും നിങ്ങൾക്ക് പൂർത്തിയാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം മാത്രമാണ് അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ഒരിക്കൽ നിങ്ങൾ KYC ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും KYC ചെയ്യേണ്ട സാഹചര്യമില്ല. 12 ഗഡു ഈ ഒരു കാരണം കൊണ്ടാണ് മുടങ്ങിക്കിടക്കുന്നത് എങ്കിൽ നിങ്ങൾ KYC ചെയ്യുകയാണ് എങ്കിൽ ഇപ്പോൾ വിതരണം ചെയ്യാൻ പോകുന്ന 17 ഗഡു അടക്കം നിങ്ങൾക്ക് 10,000 രൂപയോളം നിങ്ങൾക്ക് മുടങ്ങിക്കിടക്കുന്ന തുകയിലെ പ്രധാനപ്പെട്ട ഭാഗം നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ ലാൻഡ് സീഡിംഗ് അതല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടിലെ തെറ്റുകളൊക്കെയാണ് ഇത് മുടങ്ങിക്കിടക്കുന്നത് എങ്കിൽ അടുത്തുള്ള കൃഷി ഓഫീസുമായി ബന്ധപ്പെട്ട് എന്താണ് തെറ്റ് എന്ന് മനസ്സിലാക്കി അത് ക്ലിയർ ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ തുക മുടങ്ങിക്കിടക്കുന്നത് നിങ്ങൾക്ക് തിരിച്ചു ലഭിക്കാനും തുടർന്നും ഈ തുക ലഭിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അപ്പോൾ മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്.